റോസ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ ഉപ്രാസ്യ ഇന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഇടത്തുരുത്തി എന്ന സ്ഥലത്ത് 1877 ഒക്ടോബർ 17 തീയതി ഇലത്തിങ്കൽ കുടുംബത്തെ ആന്റണിയുടെയും കുഞ്ഞേത്തിയുടെയും മൂത്ത മകളായി ജനിച്ചു. എനിക്കൊരു കന്യാസ്ത്രീ ആവണം എന്ന റോസയുടെ വെളിപ്പെടുത്തൽ കുടുംബാംഗങ്ങളെ വിഷമിപ്പിച്ചു. അവളുടെ കടുംപിടുത്തത്തിന് അവസാനം പിതാവ് സമ്മതിച്ചു. അക്കാലത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ സന്യാസ ജയിക്കുന്ന ബോർഡിംഗിൽ ചേർന്ന് പരിശീലനം കിട്ടിയിരുന്നു. ബോർഡിംഗ് സ്കൂളിലെ അച്ചടക്കം സന്യാസ ജീവിതത്തോട് താല്പര്യമാണോ എന്നറിയാനുള്ള പരീക്ഷണം കൂടിയായിരുന്നു. കൂനമാവ് ബോർഡിംഗ് സ്കൂളിൽ ചേർന്ന് ഉത്സാഹത്തോടെ പഠനം തുടങ്ങി. ചെറിയ നിയമങ്ങൾ പോലും പ്രേരണയില്ലാതെ അനുസരിച്ചു. കൊന്ത കെട്ടാനും തുണി തയ്ക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അവൾ പഠിച്ചു. തയ്യലും പീഡിക്കനും അവൾ സമർത്ഥയായിരുന്നു. ഇതിനു പുറമെ അവൾ ഒരു രോഗിയായി മാറി. ഇനി അവളെ കോൺവെന്റിലാക്കുക പ്രയാസമാകുമെന്ന് അധികാരികൾ അറിയിച്ചു. അവളുടെ പെരുമാറ്റം, അനുസരണം, നിയമങ്ങളോടുള്ള ആഭിമുഖ്യം, വിശ്വസ്തത, പ്രാർത്ഥനാ തീക്ഷ്ണത എന്നിവ കണ്ട് അവളെ ഉപേക്ഷിക്കുക അവരിൽ പ്രയാസമുണ്ടാക്കി. അവസാനം അവൾ വീട്ടിൽ പോയി ചികിത്സിക്കട്ടെ എന്ന് അധികാരികൾ ഒരു തീരുമാനത്തിലെത്തി. ഒരുവിധം സുഖപ്പെട്ട റോസ കോൺവെന്റിൽ തിരിച്ചെത്തി. റോസയെ 12 വയസ്സിൽ വാദം ബാധിച്ചു. ശരീരം മുഴുവൻ ക്ഷീണിച്ച് അവശ നിലയിലായി. കണ്ണുകൾ തുറക്കുന്നില്ല. സംസാരശേഷി നഷ്ടപ്പെട്ടു. ഭക്ഷിക്കാൻ നിവർത്തിയില്ല. രോഗം വളരെ കൂടിയതിനാൽ അന്ത്യകൂദാശ നൽകി. മരണം കാത്ത് കട്ടിലിന്റെ ചുറ്റും നിന്നവർ പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു അലൗകിക പ്രകാശം കണ്ടു. ഒരു അവയവം പോലും ചലിപ്പിക്കാൻ നിവർത്തിയില്ലാതിരുന്ന അവൾ കരങ്ങൾ നീട്ടി ആരോ ആശ്ലേഷിക്കുന്നു എന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾക്കകം അവൾ സുഖപ്പെട്ടു. അവൾക്ക് തിരുക്കുടുംബത്തിന് ദർശനം ഉണ്ടായെന്ന് അവൾ സിസ്റ്റർ സുപ്പീരിയറിനോട് വെളിപ്പെടുത്തി. രോഗവിമുക്തിയായതോടെ സിസ്റ്റർ എവ്പ്രേസ്യ സഭാവസ്ത്ര സ്വീകരണവും നിത്യവ്രത വാഗ്ദാനവും നടത്തി. സിസ്റ്റർ എവ്പ്രേസ്യ തന്റെ ജീവിതം മുഴുവനും യേശുവിനും അടുത്ത ദിവ്യ മാതാവിനും സമർപ്പിച്ചു. നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ആവലാതെ കൂടാതെ സഹിച്ചു. പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം, ബിരുദാനുഭവം എന്നിവ അവളുടെ വിഷയത്തേക്ക് മറന്നുണ്ടായി. എവിടെയായിരുന്നാലും പ്രാർത്ഥന അവളുടെ ജീവശ്വാസമായിരുന്നു. അതുകൊണ്ട് ആളുകൾ അവളെ പ്രാർത്ഥിക്കുന്ന അമ്മയെന്നും സഞ്ചരിക്കുന്ന ചക്രാരി എന്നും വിളിച്ചിരുന്നു. നോവീസ് മിസ്ട്രസ് ആയി 9 വർഷം സേവനം അനുഷ്ഠിച്ചു. അവൾ സകലർക്കും മാതൃക കന്യാസ്ത്രീയായിരുന്നു. നോവിസ്റ്റുകൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എവ്പ്രാസ്യയ്ക്ക് നിർബന്ധമായിരുന്നു. അവരോട് കണക്കിലേറെ കർക്കശയാണെന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ തിരുത്തലുകൾക്ക് വിധേയനായവരിൽ നിന്ന് പിന്നെ ഒട്ടേറെ സഹിച്ചു. സുപ്പീരിയർ പദവി അവളുടെ രക്തസാക്ഷ്യത്തിന് ഏറെ ഉപകരിച്ചു. എവ്പ്രാസ്യമ്മ മഠത്തിന്റെ ഭരണ ചുമതല ഈശോയുടെ തിരുഹൃദയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ആരംഭിച്ചു. ക്രൂശിത രൂപത്തെ നോക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക മദറിന്റെ ജീവിതത്തിൽ പ്രധാനമായിരുന്നു. 1952 ഓഗസ്റ്റ് 29 മദർ ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിൽ വെച്ച് മരിച്ചു. 2006 December 3 മദർ എവ്പ്രേസ്യ വാഴ്ത്തപ്പെട്ടവൾ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 2014 November 23 ഫ്രാൻസിസ് മാർപാപ്പ എവ്പ്രേസ്യാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വാർത്തകൾ വിശദമായി വത്തിക്കാൻ സിറ്റി ജൂലൈയിലെ 4th
ഞായറാഴ്ച ഇനി മുതൽ എല്ലാ വർഷവും വയോജനങ്ങളെ ആദരിക്കുന്നതിനുള്ള ദിനമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ജൂലൈ 25-ന് വയോജനങ്ങളോടുള്ള ബഹുമാനാർത്ഥം നടത്തുന്ന പരിപാടിയിൽ മാർപ്പാപ്പ പങ്കെടുക്കും. സമൂഹത്തിലും വിവേകം പകർന്നു തന്ന മുത്തശ്ശി മുത്തശ്ശന്മാരെ പലപ്പോഴും നാം മറക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു. വാർത്തയ്ക്കും ദാനമാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ക്രൈസ്തവ സഭ മേലാധ്യക്ഷന്മാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. സഭാതർക്കം വേഗത്തിൽ പരിഹരിക്കണമെന്ന് നടപടി സ്വീകരിക്കണമെന്ന് മേലാധ്യക്ഷന്മാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കൊച്ചി 1997 February 2 ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആയിരുന്ന മാർ ജോസഫ് പൗവത്തിലാണ് മാർ ആലഞ്ചേരിക്ക് മെത്രാൻ പട്ടം നൽകിയത്. തക്കല രൂപതയുടെ മെത്രാനായാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. 2011 May 29 സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അദ്ദേഹം സ്ഥാനമേറ്റു. ബെനഡിക് 16 മാർപ്പാപ്പ 2012 February 18 മാർ ആലഞ്ചേരിയെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.